വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ അടുത്തിടെ ഉണ്ടായ സംഘർഷങ്ങളിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കോളേജിലേക്ക് മാർച്ച് നടത്തി. കോളേജിലെ എസ് എഫ് ഐയുടെ ഏകാധിപത്യ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. മടപ്പള്ളി കോളേജ് ജനാധിപത്യ സംരക്ഷണവേദിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മാർച്ചിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. ലോ അക്കാദമി സമരത്തിന് പിന്തുണയുമായി കോളേജിലെ ഇൻകുലാബ് സംഘടന നടത്തിയ മാർച്ചിന് നേരെ ആക്രമണമുണ്ടായതാണ് സംഘർഷങ്ങൾക്ക് തുടക്കം. പിന്നീട് ഇരുവിഭാഗങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തി. മാർച്ചിൽ പങ്കെടുത്ത വിദ്യാർത്ഥിനികളെ എസ് എഫ് ഐക്കാർ മർദ്ദിച്ചെന്നായിരുന്നു ഇൻകുലാബ് സംഘടനയുടെ ആരോപണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയങ്ങളുണ്ട്, ആ ആശയങ്ങൾ ഇവിടെ വളർന്നു. അത് മാത്രമേ ഞങ്ങൾക്ക് അതിലുള്ള ഒരു സ്പേസ് ഞങ്ങൾക്ക് തരണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തെറ്റെന്നാണ് എസ് എഫ് ഐക്കാർ പറയുന്നത്. ഈ കോളേജിലെ 80% പഠിക്കുന്ന പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾക്കിടയിൽ എസ് എഫ് ഐക്കാർ സ്ത്രീ വിരുദ്ധരാണ് എന്ന് പ്രചരണം നടത്തി എസ് എഫ് ഐ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. കോളേജിൽ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ പ്രിൻസിപ്പൽ വിളിച്ച ചർച്ച പരാജയമായിരുന്നു. ഇൻകുലാബ് പ്രവർത്തകനെ മർദ്ദിച്ചതിന് 15 എസ് എഫ് ഐക്കാർക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. മനോരമ ന്യൂസ്, കോഴിക്കോട്.